കർണാടകയിലെ അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കുറിച്ച് വിവരം ലഭിക്കാത്തതിൽ ആശങ്കയോടെ കുടുംബം. 4 ദിവസമായി അർജുനും ലോറിയും മണ്ണിനടിയിലാണ്. കോഴിക്കോട് സ്വദേശിയാണ് അർജുൻ. അർജുനടക്കം 15 പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് സൂചന. അർജുൻ ഓടിച്ച ലോറിയുടെ ഓണറായ മനാഫ് ഇപ്പോൾ നമ്മുടെ ഒപ്പം തത്സമയം ചേരുന്നുണ്ട്. മനാഫ്, എന്തായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് നൽകാൻ പറ്റുന്ന വിവരം? ഒരു ആശങ്കയ്ക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും എങ്ങനെയാണ് അവിടെ ആ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്? സംസ്ഥാന സർക്കാരിനെ നിർദ്ദേശപ്രകാരം ആരെങ്കിലും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? കേരള ഗവൺമെന്റ് ഭാഗത്തുന്ന? അതെ 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 അതെ. അല്ല, കേരള സർക്കാർ, ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കൃത്യമായി അവിടെ ഒരു ഏകോപനത്തിന് അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. ഞങ്ങളാരും ബന്ധപ്പെട്ടിട്ടില്ല, ആരും ഇതുവരെ ബന്ധപ്പെട്ടില്ല. കർണാടക സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായ ഹസ്തവുമായി വന്നിട്ടുണ്ടോ? കർണാടക ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒന്നുമില്ല ഇതുവരെ. ഞമ്മളിപ്പോ 3 ദിവസമായിട്ട് അവരെ പിന്നാലെ നടക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു മല ഇടിഞ്ഞ് വാഹനത്തിന്റെ പുറത്തേക്ക് വീഴുകയായിരുന്നു. അതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് കഴിഞ്ഞ 3 ദിവസമായിട്ട് പറയുന്നുണ്ട്. മരവണ്ടി ആ മണ്ണിന്റെ അടിയിലുണ്ട് എന്നുള്ളത്. പക്ഷെ കർണാടക ചാനലിന് കൊടുക്കുന്ന ഇന്റർവ്യൂവിൽ പോലും കലക്ടറോ MLAയോ ഇവരൊന്നും ഞങ്ങളെ വണ്ടിനെ പറ്റിയിട്ട് പറയുന്നില്ല. ഇന്നലെ രാത്രിയാണ് ചെറിയ രൂപത്തിൽ കർണാടക ചാനലില് മരവണ്ടി കൂടി ഉണ്ട് എന്നുള്ളത്. ഇവര് ജസ്റ്റ് ആള് മരണപ്പെട്ടിട്ടോ ഉള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10-20 ആളിലും മേലെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ഇവിടെ ഉള്ള നാട്ടുകാർ പറയുന്നുണ്ട്. എത്ര വണ്ടിയാണ് ഈ മണ്ണിനടിയിൽ പെട്ടതായിട്ട് നമുക്ക് സൂചന ലഭിക്കുന്നത്? ഇപ്പോഴും 2 ടാങ്കറും ഞങ്ങളെ ലോറി, ഒരു ബെൻസ് കാറ്, അതില് ഫുൾ ഫാമിലി ഉണ്ട്. ഇവരൊന്നും കിട്ടിയിട്ടില്ല. ഇത് യാത്രാ മധ്യായിരുന്നു അത് അവിടെ പാർക്ക് ചെയ്യുക, അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിലായിരുന്നു മണ്ണിടിഞ്ഞു വീണത്? ഇവിടെ ആ ഒരു ചെറിയൊരു ചായപ്പീടി ഉണ്ട്. ആ ഫാമിലി മൊത്തത്തിൽ മരണപ്പെട്ടിരിക്കണ്. അവിടെ നല്ല ചായയും ഇതൊക്കെ കിട്ടുന്നതിനോണ്ട് എല്ലാ ലോറിക്കാരും വണ്ടിക്കാരും അവിടെ നിർത്തുന്നതാ. ഇത് അവിടെ നിന്നും പുറം ലോകം അറിയാൻ എന്തുകൊണ്ടാണ് വൈകിയത്? മറ്റ് യാത്രക്കാരൊന്നും ഇത് കണ്ടില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളെയോ പോലീസിനെയോ അധികാരികളെയോ ഒന്നും അറിയിക്കാൻ വൈകിട്ടുണ്ടോ? ഇത് ഇത്രയും ദിവസമായില്ലേ? പൊതുവെ ഇവിടെ പല ആക്സിഡന്റുകളും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ചൊരു വിജനമായ സ്ഥലമാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഈ നമുക്കിപ്പോ അർജുനെ പിന്നെ അർജുന്റെ വണ്ടി കാണാതായ ആ സ്ഥലത്തൊന്നും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമാണല്ലോ, DCB ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നുണ്ടല്ലോ. അതെ, അർജുന്റെ വൈഫ് വീണ്ടും പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെല്ലാരും അർജുന്റെ ഫാമിലി നിരന്തരം അർജുന്റെ മൊബൈലിലേക്ക് വിളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ റിങ് ചെയ്യുന്നുണ്ട്, ഫോണ് ഓൺ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് അർജുൻ എന്നുള്ളതാണ്. അപ്പൊ ദയവെയ്തിട്ട് എല്ലാരും ഒന്ന് മെനക്കെട്ടിണ്ടെങ്കിൽ ആ കൈച്ചിലാക്കി എടുക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ എത്രത്തോളം ഈ JCB ഉപയോഗിച്ചാണ് മണ്ണ് മാറ്റുന്ന പ്രക്രിയ നടക്കുന്നത്? റോഡ് ഓൾമോസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ട് ഒരു സൈഡ് ഓപ്പൺ ആക്കാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ പ്രതീക്ഷ. അവർക്ക് ഈ റോഡ് ഓപ്പൺ ആക്കിയാൽ മാത്രമേ വാഹനങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനൊന്നുമില്ല. 200 മീറ്ററോളം മണ്ണ് ഈ റോഡിൽ വീണ് കിടക്കുന്നുണ്ടായിനു. ഇപ്പൊ കുറെ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഒരു സൈഡ് വണ്ടി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും. ഈ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവിടുത്തെ ചീഫ് സെക്രട്ടറി തന്നെ അവിടെ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അവിടെ നിന്ന് വിശദ വിവരങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നുമാണ്. പക്ഷേ കർണാടകയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സർക്കാരോ അവിടുത്തെ ഏതെങ്കിലും ജില്ലാ ഭരണകൂടമോ ആരെങ്കിലും അവിടെ ഇതിന് നേതൃത്വം നൽകാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? അതൊക്കെ ഉണ്ട്, മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഇതുണ്ട്. പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ ഒരു ഡ്രൈവർ മാത്രമായിട്ടായിരിക്കും ഒരു കാണുന്നുണ്ടാവുക. ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഇത്. പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇത് സംഭവിച്ചെങ്കിൽ ഇന്നത്തേക്ക് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഇവര് തീരെ അത്ര സീരിയസ് ആയിട്ട് ഇവര് ഇതാക്കണില്ല. യെസ്, മനാഫ് വളരെയധികം നന്ദി. എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അർജുൻ മടങ്ങി വരും എന്ന് തന്നെയാണ്. എന്തായാലും കർണാടകയിൽ മലയാളി മണ്ണിടിച്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി സംഭവ സ്ഥലത്തെ ജില്ലാ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും നിരന്തരം ബന്ധപ്പെടുകയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കർണാടകയിലെ ശിരൂരിൽ ദേശീയപാതയിലാണ് കോഴിക്കോട് സ്വദേശി അർജുൻ കുടുങ്ങിക്കിടക്കുന്നത്.